സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൂത്തിരി കമ്പുത്തിരി മെഷപ്പോ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ 150 rupees ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഏത് ഡ്രസ്സും ഓനക്കൊരു ഷർട്ടും ജീൻസും എടുത്തു, മാക്സിന്നാണ് കേട്ടോ എടുത്തത്. പിന്നെ എനിക്ക് ഡ്രസ്സൊന്നും എടുക്കണം ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം പോയിട്ടാണ് എടുത്തത്. അപ്പോൾ കിട്ടിയൊരു ഡ്രസ്സ് എടുത്ത് പോകുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഇട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ടോപ്പ് വിത്ത് ഷോളാണ് കേട്ടോ ഈ ചുരിദാർ, പാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ പാൻസ് സെപ്പറേറ്റ് ഓൾറെഡി എൻ്റെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മൈലാഞ്ചി പരിപാടികൾ തുടങ്ങി. അപ്പോൾ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ഒപ്പിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് വാങ്ങിച്ച പൂത്തിരിയൊക്കെ കത്തിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ വീട്ടിലാണ് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത്. എന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് ഈവനിങ് ആകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ തലേ ദിവസം പൂത്തിരിയൊക്കെ കത്തിച്ച് സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മോനക്കെന്ന് വെച്ചാൽ ഭയങ്കര പേടി, കാണാൻ ഇഷ്ടമാണ്, ഇപ്പോൾ കയ്യിൽ പിടിക്കാനായിട്ട് അവന് ഭയങ്കര പേടിയായി, തെറിക്കോ എന്നുള്ള പേടിയൊക്കെ ആയി. പിടിക്കി മഴക്കായി പിടിച്ചോ, പിടിച്ചാൽ മതി, വിടണ്ട, ഇങ്ങോട്ട് എറിയണ്ട, ഇത് കഴിയട്ടെ. ഇഷ്ടായാ? േടിക്കണ്ട, വൈ ഗുഡ് ബോയ് ആയല്ലോ, ധൈര്യം വന്നല്ലോ. അവിടെ ഓടല്ലേ വന്നു നാശം. അവർക്ക് ശമ്പില്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല, കൊത്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ. എറിയല്ലേ, കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇക്കാട് അമ്മായി താമസിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മോളും ആ മോൾക്ക് രണ്ട് മക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഊത്തിരി കത്തിക്കാനുള്ള ഒരു പ്രായമാണ്. അപ്പോൾ അവളെ വിളിച്ച് ഞങ്ങൾ അവളെയും കൂടി ഇതിൽ പങ്കുചേർത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഊത്തിരി കത്തിച്ച് അടിച്ചു വിളിച്ചു. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം പൂത്തരിയും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് അടിച്ചു കൊളിച്ചു. അപ്പോൾ അമ്മായി എല്ലാവരോടത്തും ഒരുപോലെ നിൽക്കുന്ന ഒരാളാണ്, കുട്ടികളടുത്ത് മുതിർന്നിടത്താണെങ്കിലും യൂത്തിൻ്റെ ഒപ്പം ജിൽജിലായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് കൂടുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും ആൾ ഭയങ്കര ജോളിയാണ്. അപ്പോൾ തലേദിവസം അങ്ങനെ അടിച്ചു കൊളിച്ച് സൂപ്പറായി. അപ്പോൾ പിറ്റേന്ന് നമ്മുടെ പെരുന്നാളാണ്. പെരുന്നാളിന് സ്കറ്റിന് വേണ്ടി മോനും ഉപ്പയും കൂടി പള്ളിക്ക് പോകുന്നത്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിക്ക് പോകുന്ന ഒരു സീനാണ് കേട്ടോ അത്. അപ്പോൾ പെരുന്നാളിന് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി കേട്ടോ വെക്കാറ്. അപ്പോൾ ബിരിയാണി വെക്കുന്ന സ്പെഷ്യൽ ഷെഫ് ഞങ്ങളുടെ ഉപ്പയാണ്. ഉപ്പ അടിപൊളിയായിട്ട് ബിരിയാണി വയ്ക്കും. ഉപ്പാടൊരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ വെറുതെ ഇരുന്ന് അത് തന്നെ വേഗം തിന്ന് തീർക്കും, അത്ര നല്ല ടേസ്റ്റാണത്. പിന്നെ ബിരിയാണിക്കുള്ള ഐറ്റംസുകളൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്ത് കൂട്ടി വെച്ച് കൊടുക്കും. ഞാനും എന്നോട് എന്താ പറയുന്നത് വെച്ചാൽ ഞാനും ഉമ്മ പറയുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ ദമ്മിനൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ബാക്കി വന്ന കുറച്ച് മസാല സെപ്പറേറ്റ് മാറ്റി വയ്ക്കും, അതാണിത്. അപ്പോൾ ബിരിയാണി ഭയങ്കര വലിയ രീതിയിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല, പെരുന്നാളായ ഒന്ന് ടപ്പ ടപ്പേന്നായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈവനിങ് ഒരു 6 മണി നേരത്തെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഡ്രസ്സ് ഇട്ടതിൻ്റെ. മോൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, കുറേ ദിവസമായി ഈദ് ആവാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവനക്ക് കടലൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ എൻ്റെ വീട് ചാമക്കാലയിലാണ്, അപ്പോൾ തൊട്ടടുത്ത് തന്നെ കടലാണ്. അപ്പോൾ കടൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ ചാമക്കാലൊക്കെ ആകെ മാറി, ഭയങ്കര തിരക്കായിട്ടോ.
ഇതിലെ സൈഡ് കേറുന്നതാ. പെരുന്നാളിൻ്റെ അന്ന് ഓൾറെഡി ബീച്ചിൽ തിരക്കായിരിക്കും, പക്ഷെ മുമ്പത്തേക്കാളും ഇന്നത്തേക്കാളും നല്ലൊരു തിരക്കായിട്ടുണ്ട് അവിടെ. പിന്നെ എന്താ ആ ഒരു ഏരിയ ഒക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയാക്കിയെടുത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈദ് പ്രമാണിച്ച് കടപ്പുറത്ത് വന്നപ്പോൾ ഒരുപാട് എൻ്റെ പഴയ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈദിൻ്റെ അന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കാണാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ എല്ലപ്പോഴും ഒരിക്കലൊക്കെ അല്ല ഇങ്ങനെ വീട് കിട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം കടലും വെള്ളമൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു മോന്. ഇപ്പോൾ എന്ന് വെച്ചാൽ ബീച്ചിൽ നിന്ന് കയറാൻ തന്നെ ഭയങ്കര മടിയാണ് ആൾക്ക്. പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിട്ട് നമ്മൾ ഒരു ഇരുട്ടിയപ്പോൾ ഒരു മണിക്കൂറോളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ മോൻ പിന്നെ അധികം എന്താ കുറുമ്പൊന്നും ഇല്ലാത്ത കാരണം വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ പോരും. അത് കാരണം മാനേജ് ചെയ്ത് നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് പെരുന്നാൾ സ്പെഷ്യൽ ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ പൈസ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഐസ്ക്രീമും എനിക്കാനൊരു മാർഗ്ഗമില്ലാതായപ്പോൾ ഈ കട ഫ്രണ്ട്സൊക്കെ അവിടെ കടലാണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ട് ആളൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് വണ്ടിയുടെ ഉള്ളിൽ പൈസ സെപ്പറേറ്റ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും പോയിട്ട് ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സെറ്റപ്പും സംഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പടക്കവും പൂത്തിരിയൊക്കെ കത്തിച്ച് എക്കീൻ പെരുന്നാളൊന്ന് കളറാക്കി. അപ്പോൾ പടക്കമൊക്കെ ഓട്ടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ മോന് കുറേ പറഞ്ഞെങ്കിലും കൂടി ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവനക്കത് സന്തോഷമായി. പേടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പൊട്ടിച്ച് കാണേ വേണം, അങ്ങനെയായിരുന്നു. അപ്പോൾ അഹമ്മദ് അതൊക്കെ മേടിച്ച് വീട്ടിൽ പൊട്ടിച്ചു കണ്ടപ്പോൾ അവനക്ക് മോനക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അഹമ്മദ് ആദ്യമായിട്ടാണ് കേട്ടോ പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് എല്ലാവർക്കും. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ചുറ്റും ഫുള്ള് കളറായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പെരുന്നാൾ ചോറ് ഉണ്ടാക്കിയത് കുഴിമന്തിയും ചിക്കൻ കുറുമയാണ്. അപ്പോൾ അത് ഉമ്മച്ചിയുടെ വെറൈറ്റി പരീക്ഷണമായിരുന്നു. അപ്പോൾ അതെന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.